തന്റെ കുടുംബവും നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ താൻ ഇതുവരെ കൂടെ താമസിച്ച തന്റെ ഭർത്താവും നഷ്ടപ്പെട്ടു. ഇനി ഈ പെൺകുട്ടി എന്താണ് ചെയ്യുക? ഇത് എത്ര ക്രൂരതയാണ്! എങ്ങനെ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക്? മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ദിവ്യമായ പ്രണയത്തിന്റെ ആവിഷ്കാരം എന്നൊക്കെ പറഞ്ഞു. ഞാനും ഒരു മുസ്ലിമാണ്. അഞ്ചു നേരം നിസ്കരിക്കുന്ന, മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാനും. ഞാൻ പഠിച്ച മത അധ്യാപനങ്ങളിൽ നിന്നും. നമസ്കാരം. പാത്തൂസ് പാസഞ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ച സംഭവമായിരുന്നു പ്രണവ് എന്ന ചെറുപ്പക്കാരന്റെ മരണവാർത്ത. എന്നാൽ പ്രണവിന്റെ വിയോഗത്തെക്കാൾ ഏറെ എന്നെ വേദനിപ്പിച്ചത് ആ മരണവാർത്തയ്ക്ക് താഴെ വന്ന ചില കമന്റുകളും സ്മൈലി ഇമോജികളുമാണ്. എങ്ങനെ കഴിയുന്നു മനുഷ്യന്മാർക്ക് ഇത്ര ക്രൂരന്മാരാകാൻ? പ്രണവിന്റെ വിയോഗ വാർത്ത കേരളം ഇത്രയധികം ശ്രദ്ധിക്കാൻ കാരണം പ്രണവും പ്രണവിന്റെ വിവാഹവും സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ടാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് അപകടത്തിൽ അരയ്ക്ക് താഴോട്ട് തളർന്ന പ്രണവ് തന്റെ സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും ആത്മധൈര്യവും പിന്തുണയും കൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത്. തന്റെ ശരീരത്തിനേറ്റ ആഘാതത്തെക്കാൾ പ്രണവിനെ തകർത്ത് കളഞ്ഞത് ജീവന തുല്യം താൻ സ്നേഹിച്ചിരുന്ന തന്റെ കാമുകി ഈ ആപത്ഘട്ടത്തിൽ തന്നെ ഒഴിവാക്കി പോയതായിരുന്നു. അങ്ങനെ തകർന്ന മനസ്സും തളർന്ന ശരീരവുമായി ജീവച്ഛമായ പ്രണവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു പ്രണവിന്റെ സുഹൃത്തുക്കളും വീട്ടുകാരും. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഷഹാന എന്ന മുസ്ലിം പെൺകുട്ടി പ്രണവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന പ്രണവ് ഒരു ഉത്സവപ്പറമ്പിൽ തന്റെ സുഹൃത്തുക്കളുമായി വീൽചെയറിൽ പോയിട്ട് ശിങ്കാരിമേളത്തിനിടയിൽ പങ്കെടുത്ത ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. ഈ വീഡിയോ കണ്ട ഷഹാന എന്ന പെൺകുട്ടി ഫേസ്ബുക്കിലൂടെ പ്രണവുമായി സൗഹൃദം പങ്കുവെക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സൗഹൃദം പങ്കിടുന്നതിന്റെ ഒടുവിൽ ഷഹാന പ്രണവ് എന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവിത പങ്കാളിയാകാൻ തയ്യാറാണെന്ന് സന്നദ്ധയാണെന്ന് അറിയിക്കുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് പ്രണവ് അത് നിരസിക്കുകയായിരുന്നു. തന്റെ ജീവിത സാഹചര്യങ്ങളും തന്റെ ശാരീരിക പോരായ്മകളും തനിക്ക് മുമ്പൊരു കാമുകി ഉണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞ് പ്രണവ് ഷഹാനയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഷഹാന എന്ന പെൺകുട്ടി പ്രണവിന്റെ സുഹൃത്തുക്കളുമായി നിരന്തരം ബന്ധപ്പെടുകയും അവരുടെ സഹായത്തോടുകൂടി തിരുവനന്തപുരത്തെ തന്റെ വീട്ടിൽ നിന്നും ഷഹാന തൃശൂരുള്ള പ്രണവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പ്രണവും പ്രണവിന്റെ വീട്ടുകാരും ഷഹാനയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ അതിനൊന്നും വഴങ്ങാത്ത ഷഹാന ഒടുവിൽ പ്രണവിന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി തന്നെ പ്രണവിനെ വിവാഹം കഴിക്കുകയായിരുന്നു. ഹിന്ദുമതാചാര പ്രകാരമായിരുന്നു ഈ വിവാഹം നടന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചൊരു വിവാഹമായിരുന്നു. ഇന്ന് പ്രണവിന്റെ മരണവാർത്തയ്ക്ക് താഴെ സ്മൈലി ഇമോജികൾ ഇടുന്നത് ഒരു മതവിഭാഗത്തിന്റെ ലേബലിൽ അറിയപ്പെടുന്നവരാണെങ്കിൽ, മതവിശ്വാസികൾ എന്ന് പറയാൻ പറ്റില്ല, മതവിഭാഗത്തിന്റെ ലേബലിൽ അറിയപ്പെടുന്നവരാണെങ്കിൽ അന്ന് അതൊരു ആഘോഷമാക്കി മാറ്റിയത് മറ്റൊരു മതവിഭാഗത്തിന്റെ ലേബൽ അറിയപ്പെടുന്നവരായിരുന്നു. മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ദിവ്യമായ പ്രണയത്തിന്റെ ആവിഷ്കാരം എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാപ്ഷൻ കൊടുത്ത് ക്യാമ്പയിനായി സോഷ്യൽ മീഡിയ അത് ആഘോഷിച്ചു. മറ്റു ചിലർ ഷഹാന പോയെ എന്ന് നിലവിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അലമുറയിട്ട് കരയും ചെയ്തു. സ്വതന്ത്രരായ രണ്ട് വ്യക്തികൾ ചെയ്ത കാര്യങ്ങൾ എന്തിനാണ് മതത്തിന്റെ ആരയിൽ കൊണ്ടുപോയി കെട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഷഹാന എന്ന പെൺകുട്ടി ചെയ്തത് മതത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ തെറ്റായ കാര്യമാണ്. അത് പ്രണവ് എന്ന ശരീരം തളർന്ന ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചത് കൊണ്ടല്ല, മുസ്ലിമായ ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു എന്നതുകൊണ്ടാണ്. അത് പ്രണവല്ല ആരായിരുന്നാലും ഓരോ മതത്തിനും ആ മതത്തിന്റെ വിശ്വാസ മൂല്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് ആ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. അതിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മയക്കുമരുന്നും മദ്യവത്തിനും ഒക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന തെമ്മാടിയായി ജീവിക്കാൻ താന്തോന്നിയായ ഒരു മുസ്ലിമായ മനുഷ്യനെയാണ് ഈ പെണ്ണ് അറിഞ്ഞുകൊണ്ട് ഇണയായി സ്വീകരിക്കുന്നെങ്കിൽ അതും തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഷഹാന എന്ന പെൺകുട്ടി ആ ചെയ്ത കാര്യത്തിന് ഒന്നുകിൽ അത് അവർക്ക് ആവശ്യമായ മതബോധനം നൽകണമായിരുന്നു, അത് അവരുടെ രക്ഷകർത്താക്കളുടെ കുറ്റമാണ്. ഇനി മതബോധനം നൽകിയിട്ടും അവൾ അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്തതെങ്കിൽ അത് അവളും അവളുടെ പടച്ചവനും തമ്മിലായിക്കോളും. അതിന്റെ ഗുണദോഷങ്ങൾ അവൾ അനുഭവിച്ചോളും. അവളെ ശപിക്കാനും അവൾ നാശം പിടിച്ചു പോകാനും അവൾ ഒരിക്കലും രക്ഷപ്പെടുത്തുന്നു ശപിക്കാനും ഒക്കെ നിങ്ങൾക്ക് എന്ത് അധികാരം? മാത്രമല്ല ഷഹാന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ തീരുമാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മളൊക്കെ പറയുന്നത് പോലെ മധുര 17 പ്രായം, രക്തത്തിളപ്പിന്റെ ആ യുവത്വത്തിന്റെ പ്രായത്തിൽ ഏതൊരു പെൺകുട്ടിയും നല്ല ആരോഗ്യ ദൃഢഗാത്രനായ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ തന്റെ ജീവിത സഖിയായി കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ ഈ പെൺകുട്ടി അരയ്ക്ക് താഴോട്ട് ചലനശേഷി മുഴുവൻ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ജീവിത സഖിയ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തന്റെ ഇണയായി സ്വീകരിക്കാൻ തയ്യാറായി വരികയാണ്. മാത്രമല്ല മുമ്പ് അതുവരെ സ്നേഹിച്ചിരുന്ന അഥവാ പ്രണവിന് ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കാമുകി ഈ പ്രശ്നം കാരണം അല്ലെങ്കിൽ ഈ പ്രണവിന്റെ ഈ ഒരു അവസ്ഥ കാരണം ഒഴിവാക്കി പോയതുമാണ്. അപ്പൊ അവിടെ എന്തായിരുന്നു ആ ഷഹാന എന്ന പെൺകുട്ടിയുടെ മനസ്സിലെ ഉദ്ദേശമെന്ന് നമുക്ക് ആർക്കും അറിയില്ല.
അവരുടെ ആ ത്യാഗസന്നദ്ധതയെ നമുക്ക് കണ്ടില്ല എന്നടിക്കാനും പറ്റില്ല. ഒരു വോയിസിൽ ആ കുട്ടിയുടെ ശബ്ദരേഖയിൽ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ആളുടെ എല്ലാ കാര്യത്തിലും കട്ട സപ്പോർട്ടായിട്ട് ആളുടെ അമ്മ എങ്ങനെയാണോ ആളെ നോക്കുന്നത് അങ്ങനെ ചേട്ടനെ നോക്കണമെന്നാണ്. പ്രണവിന്റെ അമ്മ പ്രണവിനെ നോക്കുന്നത് പോലെ ഞാൻ നോക്കും, അഥവാ ചേട്ടനെ ചേട്ടന്റെ അമ്മ നോക്കുന്നത് പോലെ ഞാൻ ചേട്ടനെ എനിക്ക് നോക്കണം എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പൊ അതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. ഒരു അമ്മ നോക്കുന്നത് പോലെ നോക്കണം എന്ന് പറയുമ്പോൾ അരയ്ക്ക് താഴോട്ട് തളർന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംരക്ഷിക്കാനും അതിനുവേണ്ടി മുന്നോട്ട് വന്ന ഒരാളാണല്ലോ. ഇനി ഷഹാനന്ദ പെൺകുട്ടി ഒരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെയാണ് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ, അല്ലെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട തന്നെ ഒരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെയാണ് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ, ആ ചെറുപ്പക്കാരൻ്റെ ആക്സിഡന്റ് ഉണ്ടായി, ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്മൈലി ഇമോജികൾ ഇട്ട് സന്തോഷിക്കുമായിരുന്നു? ഇനി അതൊക്കെ പോകട്ടെ, മരിച്ചുപോയ ഒരു മനുഷ്യന്റെ മരണ വാർത്തയ്ക്ക് താഴെ വന്ന് ഇങ്ങനെ സ്മൈലി ഇമോജികൾ ഇടാനും മോശമായ കമന്റുകൾ ഇടാനും മാതാപിതാക്കളെ കരയിപ്പിച്ചത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നും, ആ ഡാഷ് മോൻ പോയെങ്കിൽ പോകട്ടെ സമാധാനമായി എന്നൊക്കെ സന്തോഷത്തോടുകൂടി ആഹ്ലാദം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? എത്ര ക്രൂരത വരാൻ, നിങ്ങളുടെ മനസ്സ് ഇത്ര ക്രൂരമായി പോകാൻ എന്താണ് കാരണം? ഇതൊക്കെ ഒരു മതത്തിന്റെ ലേബലിൽ അറിയപ്പെടുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമം. കാരണം ഈ കമന്റുകൾ വരുന്നതെല്ലാം മുസ്ലിം പേരുകളുള്ള ഐഡിയിൽ നിന്നാണ്. എങ്ങനെയാണ് ഒരു മതവിശ്വാസിക്ക് ഇത്തരത്തിലുള്ള മോശമായ കമന്റുകൾ ഇടാൻ കഴിയുന്നത്? ഞാനും ഒരു മുസ്ലിമാണ്, അഞ്ചു നേരം നിസ്കരിക്കുന്ന മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാനും. ഞാൻ പഠിച്ച മത അധ്യാപനങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ഒരു മരിച്ചുപോയ വ്യക്തി, അത് ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹത്തെ ആ വ്യക്തിയെ ആക്ഷേപിക്കാൻ മതത്തിന്റെ ഒരു അധ്യാപനങ്ങളും കാണുന്നില്ല, പ്രവാചകന്റെ ഒരു ജീവിതചര്യയിലും കാണുന്നില്ല. അതേസമയം മദീനത്തെ പള്ളിയിൽ തന്റെ അനുയായികൾക്ക് പരിശുദ്ധ ഖുർആൻ, ആ ഇസ്ലാം മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ആ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ സമീപത്തുകൂടി ഒരു ജൂതനായ മനുഷ്യൻ മരിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ ആ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റ് നിന്നു. ഇത് കണ്ട ശിഷ്യന്മാർ ചോദിച്ചു, അത് അന്യമതത്തിൽപ്പെട്ട ഒരാളല്ലേ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞത് ഏതും മതത്തിൽപ്പെട്ട ആളാണെങ്കിലും മരിച്ചു കഴിഞ്ഞ ശരീരത്തെ ബഹുമാനിക്കണമെന്നാണ്. ഈ അധ്യാപനം കാണിച്ചു തന്ന, ഈ പ്രവാചക ചര്യ കാണിച്ചു തന്ന ആ പ്രവാചകന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവർ എങ്ങനെയാണ് ഒരു മരിച്ചുപോയ ആളിന്റെ വ്യക്തിയുടെ മരണ വാർത്തയ്ക്ക് താഴെ പോയി ഇത്രയും മോശമായ ഇമോജികളിടുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്? അത് മാത്രമല്ല, നമുക്കറിയാം വളരെ ഭക്തയോടുകൂടി എല്ലാ ആരാധന കർമ്മങ്ങളും ചെയ്ത് വളരെ ഭക്തിയായി ജീവിച്ച, ഇസ്ലാമികപരമായ എല്ലാ മതനിഷ്ഠകളും അനുസരിച്ച് ജീവിച്ച ഒരു പെണ്ണ് ഒരു പൂച്ചയെ ദ്രോഹിച്ചതിന്റെ പേരിൽ നരകത്തിൽ പോയ സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ തെമ്മാടിയായി ജീവിതകാലത്ത് മുഴുവനും ഒരു നന്മയും ചെയ്യാതെ വ്യഭിചാരിയായി തെമ്മാടിയായി ജീവിച്ച ഒരു പെണ്ണ് ഒരു നായ ദാഹിച്ചു വരഞ്ഞപ്പോൾ തന്റെ കാലിലെ ചെരുപ്പ് കൊണ്ട് ആ നായയ്ക്ക് വെള്ളം കോരിക്കൊടുത്തതിന്റെ പേരിൽ ആ ഒറ്റ കാരണം കൊണ്ട് സ്വർഗത്തിലേക്ക് പോയ ചരിത്രവും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു അണുമണി തൂക്കം നന്മ ആരിലുണ്ടോ അവർക്കാണ് ശ്രേഷ്ഠമെന്നാണ് മതം പഠിപ്പിക്കുന്നത്. മതത്തിന്റെ അധ്യാപനം അങ്ങനെയാണ്. കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം. അങ്ങനെയുള്ള ഈ മതവിശ്വാസികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ത്യാഗസന്നദ്ധത കാണിച്ച ഷഹാന എന്ന പെൺകുട്ടിയെ ശപിക്കാനും അവളെ ആക്ഷേപിക്കാനും, അവളുടെ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ നിനക്ക് അങ്ങനെ തന്നെ വരണം, അങ്ങനെ സംഭവിക്കേണ്ടവനാണ്, അവൻ പോയല്ലോ സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് ഇമോജികൾ ഇടാനും സന്തോഷിക്കാനും കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ മോശമാണത്. ഇത് യഥാർത്ഥത്തിൽ ഈ മതത്തിനെ മറ്റുള്ളവർക്കിടയിൽ ആക്ഷേപിക്കാനും വൈകൃതമാക്കാനും വേണ്ടി മാത്രമേ ഉപകരിക്കൂ. ഇതല്ല മതത്തിന്റെ ആശയം. മതവിശ്വാസികൾക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഏതാണെങ്കിലും ഷഹാന എന്ന് പറയുന്ന ആ പെൺകുട്ടി, അവളുടെ ഈ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയും അവളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുകയും അവളെ നമ്മൾ ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട സമയമാണ്. മാതാപിതാക്കളെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഷഹാന എന്ന പെൺകുട്ടി തിരുത്തട്ടെ. വളരെ സന്തോഷമുണ്ട്. എന്താണെങ്കിലും ആ മരണ വീട്ടിൽ ഷഹാനയുടെ ഉമ്മയും അനിയത്തിയും എത്തി അവളെ ആശ്വസിപ്പിക്കാനായി എത്തിയത് വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത്. എന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ചില വ്യക്തികളുടെ കമന്റുകൾ കണ്ടതുകൊണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടതുകൊണ്ടല്ല നിങ്ങൾ ഈ മതത്തെ വിലയിരുത്തേണ്ടത്. ഇത് ഒരുതരം എന്താ പറയാ വികാരജീവികളാണ്. വൈകാരികമായി മാത്രം മതത്തെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വൈകാരികമായി മാത്രം മതത്തെ ഇങ്ങനെ ഉൾക്കൊള്ളുന്നവരാണ്, ആവാഹിച്ചെടുക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആവേശ കമ്മിറ്റി എന്ന് പറയും. അങ്ങനെയുള്ള ചില ആവേശ കമ്മിറ്റികളുടെ ആ സമയത്ത് മാത്രം ഉണ്ടാകുന്ന ചില പ്രകടനങ്ങളാണ്. ഇതിനെ അങ്ങനെ മാത്രമേ കാണാവൂ എന്ന് ദയവായി സഹോദര സമുദായ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷഹാനയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം.